ഹായ് ഹലോ ഫ്രണ്ട്സ്, ജെ കെ സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ 3 kW ഹാഫ് കട്ട് മോണോപ്പർക്ക് ബൈഫേഷ്യൽ പാനൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം 3300 W അതിൻ്റെ ഔട്ട്പുട്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോടെക്കിൻ്റെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ, അതിലേക്ക് പാനൽ ആഡ് ചെയ്ത് ഇൻവെർട്ടറിൻ്റെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി കൂട്ടാവുന്ന രീതിയിൽ ഒരു 5 kW ഇൻവെർട്ടർ വെച്ച് 3000 W പാനൽ വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോൺ സബ്സിഡി സ്കീമിൽ നോൺ ഡി സി ആർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഹാഫ് കട്ട് മോണോപ്പർക്ക് ബൈഫേഷ്യൽ പാനലുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ ഇൻവെർട്ടർ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോടെക് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. 5 kW രണ്ട് സ്ട്രിങ്ങുള്ള ഇൻവെർട്ടറുകളാണ്. നമുക്ക് ഭാവിയിലേക്ക് ഇനി വേറെ ഏതെങ്കിലും മോഡൽ പാനലുകൾ ഒന്നല്ല മറ്റൊരു സ്ട്രിങ്ങിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ സിംഗിൾ സ്ട്രിങ്ങിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് ബൈഫേഷ്യൽ പാനലുകളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൈറ്റിൽ ഓൾറെഡി ഒരു ലൈറ്റനിങ് അറസ്റ്റർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പുതുതായിട്ട് പാനലിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ലൈറ്റനിങ് അറസ്റ്റർ ചെയ്തിട്ടില്ല. പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും ക്ലയൻസ് നിർബന്ധിക്കാറുണ്ട് പുതിയ ലൈറ്റനിങ് അറസ്റ്റർ വെക്കാനായിട്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന പ്രോപ്പർലി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അറസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് മറ്റൊരു അറസ്റ്റർ വെക്കുന്നത് ഗുണത്തേക്കാൾ ഉപരി ദോഷമാണ് ഉണ്ടാകാതെ പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റനിങ് അറസ്റ്റർ ഉണ്ടെങ്കിൽ പുതിയൊരു ലൈറ്റനിങ് അറസ്റ്റർ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തടുത്ത് രണ്ട് ലൈറ്റനിങ് അറസ്റ്ററുകൾ ഡിഫറെൻ്റ് ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള, ഇപ്പം നമ്മൾ ഇതിലൊക്കെ കാണുന്ന എയർലി സ്ട്രീമർ ലൈറ്റനിങ് അറസ്റ്ററാണ്. നമ്മളതിൻ്റെ അടുത്തേക്ക് ഒരു കൺവെൻഷണൽ റോഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തേക്കാൾ ഉപരി ദോഷമായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈറ്റിൽ മറ്റൊരു ലൈറ്റനിങ് അറസ്റ്റർ ചെയ്തിട്ടില്ല. പാനലിൻ്റെ സ്ട്രക്ചറും പാനലിൻ്റെ ഫ്രെയിമും കൃത്യമായിട്ട് എർത്ത് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇത് ബൈഫേഷ്യൽ പാനലുകളായതുകൊണ്ട് തന്നെ നമ്മൾ പാനലിൻ്റെ താഴത്തെ ലെഗ് ഏകദേശം 1.25 m ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ലെഗ് വരുമ്പോൾ 2 m ഹൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഏതെങ്കിലും റിഫ്ലക്റ്റീവ് പെയിൻറ്റിങ്ങുകൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈഫേഷ്യൽ പാനലിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ അല്ലെ അതിൻ്റെ ഒരു ടെക്നോളജി മേന്മ നമുക്ക് എടുക്കാവുന്നതാണ്. ഡെയിലി 10 units മുതൽ 12 units വരെയൊക്കെ ഉപയോഗമുള്ളവർക്ക് അല്ലെങ്കിൽ കറണ്ട് ബില്ല് ഒരു 3000 രൂപയ്ക്കും 6000 രൂപയ്ക്കും ഇടയ്ക്ക് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യുന്നതിലൂടെ എനർജി ചാർജസ് പൂർണ്ണമായിട്ടും സീറോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഒരു 3 മുതൽ 4 bedroom വരെയുള്ള വീടുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാന്റാണ് 3 kW ഓൺ ഗ്രിഡ് സിസ്റ്റം. ഭാവിയിലേക്ക് നമുക്ക് എന്തെങ്കിലും KSEB സൈഡിൽ നിന്നൊക്കെ ഇഷ്യൂസ് വന്നാലും വേഗം തന്നെ ഓഫ് ഗ്രിഡായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നത്ര പാനൽ മാത്രമേ നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ളൂ. 6 panels നമുക്ക് 3-4 battery ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിലേക്ക് വേണമെങ്കിൽ ഇതിനെ ഓഫ് ഗ്രിഡായിട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ മൈക്രോടെക്കിൻ്റെ 5 kW അല്ലെങ്കിൽ 5.3 kW കപ്പാസിറ്റിയുള്ള ഇൻവെർട്ടറാണ്. ഇതിൻ്റെ സ്പെക് ഡാറ്റാ ഷീറ്റിൻ്റെ സൈഡിൽ നമുക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. ഇതിൽ 2 MPPT സ്ട്രിങ്ങുകളാണുള്ളത്. പുതിയ ഏത് മോഡൽ പാനലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലേറ്റസ്റ്റ് മോഡൽ ഇൻവെർട്ടറാണ്. ഇവിടെ നമ്മൾ DC DB ഉപയോഗിച്ചിരിക്കുന്ന ഹാവൽസ് ബ്രാൻഡിങ്ങിൽ വരുന്ന DC DB ആണ്. ഇതിലൊരു DC ഫ്യൂസും ഹാവൽസിൻ്റെ തന്നെ SPD, അതുപോലെ തന്നെ ഒരു ഐസൊലേറ്റർ അല്ലെങ്കിൽ 32 A ഒരു 2-pole MCB കൊടുത്തിരിക്കുന്നതാണ്. AC DB അതുപോലെ തന്നെ ഹാവൽസിൻ്റെ സർജ് പ്രൊട്ടക്ടർ SPD, അതുപോലെ തന്നെ ഹാവൽസിൻ്റെ 2-pole MCB ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കറിന് 32 A ആണ് അതിൻ്റെ റേറ്റിംഗ്. ഒരു സ്ട്രിങ് മാത്രമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു സ്ട്രിങ് താൽക്കാലികമായിട്ട് ഫ്രീ ആക്കി നിർത്തിയിരിക്കുകയാണ്. ഭാവിയിലേക്ക് ഉപയോഗം കൂടുന്ന സമയത്ത് പുതിയ സ്ട്രിങ് പാനൽ ആഡ് ചെയ്യാവുന്നതാണ്. എർത്തിങ്ങുകളൊക്കെ 3 m ഡിസ്റ്റൻസ് പാലിച്ച് തന്നെ ആസ് പെർ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആസ് പെർ സ്റ്റാൻഡേർഡ് എർത്തിങ്ങുകൾ ചെയ്തിരിക്കുന്നതാണ്. 10 SWG കോപ്പർ കണ്ടക്ടറുകൾ ഉപയോഗിച്ച് പ്രോപ്പർ കോപ്പർ ലെഗിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ താഴെ ഭാഗത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഡോങ്കിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. അത് ഉപയോഗിച്ച് നമുക്ക് മൊബൈലിൽ അതിൻ്റെ ഡേറ്റാസ് വാച്ച് ചെയ്യാവുന്നതാണ്. റഫറൻസ് മീറ്റർ അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ മീറ്റർ ഇതാണ്. ഇവിടെ സിംഗിൾ ഫേസ് സിസ്റ്റം ആയതുകൊണ്ട് സിംഗിൾ ഫേസ് റഫറൻസ് മീറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കട്ടൗട്ട് സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. 2-pole 40 A ഐസൊലേറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മീറ്റർ ഉപയോഗിച്ച് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഡെയിലിയുള്ള പ്രൊഡക്ഷൻ നമുക്ക് വാച്ച് ചെയ്യാം. ക്യുമുലേറ്റീവ് ആയിട്ട് നമ്മുടെ പ്ലാന്റിൽ നിന്ന് കിട്ടിയ ടോട്ടൽ യൂണിറ്റ് നമുക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. അത് സമയത്തുള്ള ആംബിയർ, വാട്ട്സ് ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് 4 square mm AC കേബിൾ ഉപയോഗിച്ചുകൊണ്ട് റഫറൻസ് മീറ്റർ ബോക്സിലേക്കാണ് വന്ന് കയറുന്നത്, അവിടുന്ന് നെറ്റ് മീറ്ററിലേക്ക്. ഈ സെറ്റിൽ തന്നെ നമ്മൾ ബാക്കപ്പിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ഇൻവെർട്ടർ ബാക്കപ്പ് സിസ്റ്റമാണ്. 1650 VA കപ്പാസിറ്റിയുള്ള സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവെർട്ടറും ഈസ്റ്റ്മാൻ ബാൻഡിങ് വരുന്ന 200 AC സീറ്റൺ സോളാർ ബാറ്ററിയാണ്. ഇതെപ്പോൾ വേണമെങ്കിലും നമുക്ക് MPPTയുടെ സഹായത്തോടുകൂടി ഒരു സോളാർ സിസ്റ്റം ഓഫ് ഗ്രിഡായിട്ട് മാറ്റാവുന്നതാണ്. കറണ്ട് പോകുമ്പോൾ ബാക്കപ്പിന് വേണ്ടി ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതാണിത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക. സോളാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള ഓഫ് ഗ്രിഡ് പവർ പ്ലാന്റുകളാണെങ്കിലും ഓൺ ഗ്രിഡ് ആണെങ്കിലും ഹൈബ്രിഡ് സിസ്റ്റങ്ങളാണെങ്കിലും
എല്ലാ രീതിയിലുള്ള ഇൻസ്റ്റലേഷൻസും പല രീതിയിൽ കസ്റ്റം ഡിസൈൻഡായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന പല വർക്കുകളും നമ്മൾ വീഡിയോകളായിട്ട് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഇൻഫർമേഷൻസ് വേണ്ടിയവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോ വേണ്ടി നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.